ഒരു ചെറിയ ഹെയർ കട്ടിനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് മുടി വെട്ടിയതിപ്പോൾ ഒരു 2.5 വർഷത്തോളമായി. ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് പ്രോപ്പറായിട്ടൊന്ന് മുടി വെട്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും മുടി വെട്ടാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുടീൻ്റെ അറ്റം മാത്രം കുറച്ച് മുറിക്കാമെന്നല്ലാതെ കാര്യമായിട്ട് അങ്ങനെ ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. കാര്യം എപ്പോഴും നമുക്ക് ആ മുടി വെട്ടാൻ നേരത്ത് കംപ്ലീറ്റ് വെട്ടാന്ന് വിചാരിച്ചാൽ ആ ഒരു ടൈമിൽ നമുക്കൊരു വിഷമമാണ് അങ്ങനെ. അപ്പം ഇപ്പോൾ ലാസ്റ്റ് 2 വർഷമായിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇനിയൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് കുറച്ചുകൂടി ഒരു ഷോർട്ടാക്കുക എന്നുള്ള പോലെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സ്ഥിരം ഹെയർ കട്ടിന് പോകാറുള്ളത് നമ്മുടെ ഇവിടെ എറണാകുളത്ത് തന്നെ MG റോഡിൽ ഒലെ ബ്യൂട്ടി ക്ലിനിക്കിലാണ്, യൂണിസെക്സാണ്. അവിടെയാണ് നമ്മൾ നോർമലി എപ്പോഴും പോവാറ്. എന്ത് എന്ത് വെച്ചിട്ടത് സാനിറ്റൈസ് ചെയ്യുന്നത്? അപ്പൊ അത് നമ്മുടെ അല്ലാതെ മുമ്പുള്ള ഹെഡ് വാഷ് ഒഴിവാക്കാന്ന് അങ്ങനെ മുടി നീട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ മുടി ഷോർട്ടാക്കി നിർത്തിയാലും മുടി നീട്ടി വളർത്തിയാലും ഡെയിലി കൊഴിയേണ്ടത് അത് നോർമലായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മുടിക്ക് കുറച്ച് നീളം കൂടുതലാണെങ്കിൽ നമുക്കത് കുറച്ച് മുടി പോവുകയാണെങ്കിലും അത് കുറേ മുടി പോയ പോലത്തെ ഒരു ഫീല് തോന്നും. അപ്പോൾ അതാണ് മുടി നീട്ടുമ്പോഴുള്ള ഒരു പ്രശ്നം എന്നുള്ളത്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്താ പറയുക, ലെങ്ത് കുറച്ച് കുറച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു പോലത്തെ രീതിയിലാണ് വെട്ടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നാൽ മതി. എന്നിട്ട് ഈ അറ്റത്തുമ്പം പൊങ്ങി നിൽക്കാതെ ഒരു ഒരു ട്രിം ചെയ്തൊരു സ്ലാൻഡിങ് പോലെ ആവുന്ന രീതിയിൽ, അതായത് നേവി കട്ടൊക്കെ ചെയ്യുമ്പോൾ അടിയിൽ ഇങ്ങനെ. അതുപോലെ തന്നെ ലോങ് ഹെയർ ആണെങ്കിൽ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന ഷാമ്പൂവിൻ്റെ യൂസേജും കൂടും, അതുപോലെ തന്നെ മുടി കെട്ട് വീഴാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് മുടി നീളം കൂടുതലായതുകൊണ്ട് നമ്മൾ ബ്രഷിങ്ങിൽ ആ ഒരു കുറവ് വരുമ്പം അത് ഡാൻഡ്രഫ് കൂടുതലത് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മുടി നീട്ടി വളർത്തുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ടാക്കി മുടി നിർത്തുകയാണെങ്കിൽ നമുക്ക് ആ ഡാൻഡ്രഫൊക്കെ കൺട്രോൾ ചെയ്യുന്നതിലൊക്കെ ഒരു പരിധി വരെ അതിനെയും ഹെൽപ്പ് ചെയ്യും. ഷാമ്പൂ യൂസേജ് നോർമലി കുറയും. അതേപോലെ തന്നെ ഈ കെട്ട് വീഴുന്നതും അങ്ങനെ മുടിക്ക് ജനറലി ഡാമേജ് കുറയും എന്നുള്ളതാണ് മുടി ഷോർട്ടാക്കി നിർത്തുമ്പോഴൊരു ഗുണം. പക്ഷേ നീട്ടി വളർത്തുകയാണെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നീട്ടി വളർത്തിയിട്ട് സ്റ്റൈൽ ചെയ്ത് വെക്കാനായിട്ടും സഹായിക്കും. ഞാനെപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഉള്ളുറവോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് ടെൻഷനായി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ കുറച്ചൊക്കെ ഒന്ന് മുടി നീട്ടി വളർത്തി ഒന്ന് ബൾക്കാക്കി ആ ഒരു ഉള്ളുറവൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന പോലെ പരമാവധി കൊണ്ടുപോകാൻ നോക്കുക. അതിനുശേഷവും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്നിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ തോന്നില്ല എന്നുള്ള ഘട്ടത്തിലൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധാരണ സജസ്റ്റ് ചെയ്യാറ്. അപ്പം ഉള്ളുറവൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് മുടി നീട്ടിയിട്ട് ഒന്ന് ബൾക്കാക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. അതും മുടി നീട്ടുന്നതുകൊണ്ടുള്ളൊരു ഗുണമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും മെഡിക്കേഡ് ആയിട്ടുള്ള ഡാൻഡ്രഫിൻ്റെ ഷാംപൂ യൂസ് ചെയ്ത് ഡാൻഡ്രഫും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് കെയർ ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ബോം ഹെയർ കട്ടാണ്, ബോംബ്ലേഡ് കുറച്ച് ലെങ്തി ആക്കി വെച്ചിട്ടുള്ള ഹെയർ കട്ട്. ഇപ്പോൾ ജെൻസിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ തന്നെയാണ്, കുറച്ചുകൂടി ഒരു വ്യത്യാസമാണ്. അധികം പേരിങ്ങനെ ഒരു രീതിയിൽ അത്ര നന്നായിട്ട് ചെയ്യാറുണ്ട്. ലോക്ക്ഡൗണിൽ ഇപ്പോൾ കുറേ പേര് മുടി നീട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പം കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഇതേപോലെ ചെയ്യാറുണ്ടോ? കുറച്ച് പേര് അവർക്ക് അവരുടെ മുടി നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇതുപോലെ നന്നായിട്ട് ചെയ്യുന്നുള്ളൂ, അല്ലാത്തവരെല്ലാം ഷോർട്ടാക്കിയിട്ട് നന്നായിട്ട് കെയർ ചെയ്യുന്ന കുറച്ച് പേര് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്ത് കറക്റ്റായിട്ട്, പിന്നെ ഇതുപോലെ നല്ല സ്റ്റൈലൊക്കെ ചെയ്ത്. അപ്പോൾ ലോക്ക്ഡൗൺ ടൈമിൽ മുടി നീട്ടിയ കുറേ പേര് ഉണ്ട്, അപ്പം നിങ്ങൾ ആരെങ്കിലും പോലും മുടി വെട്ടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ നോക്കാമെന്നൊരു സ്റ്റൈലാണ് ഉള്ളി പറഞ്ഞത്. അപ്പം എനിക്കെന്നാലും ഇഷ്ടമായി, നല്ല ഞാൻ വിചാരിച്ച പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് കെട്ടി വെക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹെയർ ഷോർട്ടാക്കെന്ന് വിചാരിച്ചത്. അപ്പം വിചാരിച്ച പോലെ വല്ലാതെ അങ്ങ് ഷോർട്ടോ ഇല്ല, പിന്നെ അവർ സെറ്റായിട്ടിരിക്കുന്നുണ്ട്.